ഇനി രണ്ട് ഉത്തരേന്ത്യൻ ഫോൺ സംഭാഷണങ്ങളാവാൻ തോന്നുന്നു. ഒന്നാമത്തേത് അരുണാചൽ പ്രദേശിൽ നിന്നാണ്, പരിചയമുള്ളൊരു ഒരു കൂട്ടുകാരൻ. അവനിങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഒരു ചൊവ്വാഴ്ച നമ്മളെ വിളിക്കുകയാണ്. വിറയൽ മാറിയിട്ടില്ല, അതിൻ്റെ തലേ വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച അവരൊരു കുരിശിൻ്റെ വഴി നടത്തിയെന്നാണ് പറയണേ. ആക്രമിക്കപ്പെടാമെന്നറിഞ്ഞിട്ടും കുറേ മനുഷ്യർ, ഏതാണ്ട് ഒരുപാട് മനുഷ്യർ ഒരുമിച്ച് കൂടി അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി ഗ്രാമങ്ങളിലൂടെ നടത്തുന്നുണ്ട്. മുൻപിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപവും വഹിച്ചുകൊണ്ട് വൈദികൻ, അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ എന്നാൽ അപ്രതീക്ഷിതമായൊരു സ്ഥലത്ത് വെച്ച് അക്രമികൾ ചാടി വീഴുന്നു. നേരെ ആക്രമിക്കുന്നത് അച്ഛനെ തന്നെയാണ്. ഒറ്റ വെട്ടിന് അച്ഛൻ്റെ കൈ വെട്ടി മാറ്റപ്പെടുന്നു. അവനിങ്ങനെ വിറച്ചുകൊണ്ടാണ് പറയണേ. പക്ഷേ അച്ഛോ വെട്ടി മാറ്റപ്പെട്ടിട്ടും വിട്ടുകളയാതെ ആ കയ്യിൽ അച്ഛൻ ചേർത്ത് പിടിച്ചിരുന്ന കുരിശ് ഞങ്ങൾക്ക് നൽകിയ ബലം ചെറുതല്ല. ഈ മനുഷ്യർ ആ കുരിശിൻ്റെ വഴി പൂർത്തിയാക്കി. അക്രമികൾ ഓടിപ്പോയ സമയത്തും ഇങ്ങനെ പതറാതെ നിന്നുകൊണ്ട് അച്ഛനെ ആശുപത്രിയിലാക്കിയ മനുഷ്യർ കുരിശിൻ്റെ വഴി പൂർത്തിയാക്കിയ കഥ അവൻ പറയണത് പേടിച്ച് വിറച്ചിട്ടല്ല, സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടാഞ്ഞിട്ടാണെന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. ഇതാ ഇങ്ങനെ വിട്ടുകളയാത്ത, വെട്ടി മാറ്റപ്പെട്ടിട്ടും വിട്ടുകളയാത്ത കുരിശ്, അതായിട്ട് നിൽക്കുന്നൊരു വൈദികൻ, അതിൻ്റെ പിന്നിലിങ്ങനെ ധൈര്യത്തോടുകൂടെ നിൽക്കുന്ന ഒരു ഒരു വിശ്വാസി സമൂഹം. നമ്മളൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യരിങ്ങനെ കുരിശിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, അതിൻ്റെ വഴിയെ നടക്കാൻ ധൈര്യം കാണിക്കുന്നു. വിജാതിയർക്ക് ഇടർച്ചയും ഭോഷത്വവുമായ കുരിശ് നമുക്ക് രക്ഷയുടെ അടയാളമാണെന്നൊക്കെ അപ്പസ്തോലനൊക്കെ പറയുന്നത് വെറുതെ ഒന്നുമല്ല. അന്നേ ഇത് രണ്ടാമത്തെ ഒരു ഫോൺ കോൾ വന്നത് ബീഹാറിൽ നിന്നാണ്. അതൊരു വീട്ടുകാരാണ് നമുക്ക് പരിചയമുള്ളത്. അവർ വിളിച്ചിട്ട് പറയേണ്ട വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായി, വല്ലാത്ത പ്രയാസങ്ങളുണ്ട് അവിടെ. ആക്രമിക്കാൻ വന്നവർ തോക്കായിട്ടൊക്കെയാണ് വരണേ. നമ്മൾ പേടിച്ച് വിറച്ചകത്തിരിക്കുകയാണ്. കാരണം വെടിയൊച്ച കേൾക്കുമ്പോൾ നമുക്കെതിരായിട്ടാണ് വരുന്നത്, നമുക്ക് നേരെ തന്നെയാണ് വരണതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. വെടിയൊച്ച കേട്ടിങ്ങനെ പേടിച്ചിരിക്കുന്ന നേരത്ത് ആദ്യത്തെ വെടിക്ക് വീടിൻ്റെ മുൻപിൽ തൂക്കിയിട്ടിരുന്ന കുരിശുരൂപ താഴെ വീണ്, അത്യാവശ്യം വലിപ്പമുള്ള നീളമുള്ള ഒരു കുരിശുരൂപ, അതിങ്ങനെ വീണത് വാതിലിന് ഇങ്ങനെ ക്രോസായിട്ട് വാതിലിന് നടുകയാണ്. അതിങ്ങനെ കവച്ച് വയ്ക്കാനായിട്ട് പിന്നെ അവർക്ക് ധൈര്യമില്ല. ഈ വന്ന മനുഷ്യർക്ക് ഈ കുരിശിനെ കവച്ച് വയ്ക്കാൻ ധൈര്യമില്ലാതെ ഇങ്ങനെ തിരിച്ചോടുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ട് നിൽക്കാച്ച. ആ കുരിശ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണേ. ഇത് വെറുതെ പറയണതൊന്നുമല്ല. ഇത് മറ്റുള്ളവർക്ക് ഇടർച്ചയാണ്, ഭോഷത്വമാണെങ്കിലും നമുക്കത് രക്ഷയുടെ അടയാളമാണ്. ഈ കുരിശിൻ്റെ ബലത്തിൽ എത്ര പേരാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കുന്നത്. ഇതുപോലുള്ള അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയണേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ ഈ കുരിശിലേക്ക് നോക്കി, അവൻ്റെ മുറിവിലേക്ക് നോക്കി ഇങ്ങനെ സ്നേഹപൂർവ്വം അതിജീവിച്ച മനുഷ്യരുടെ കാര്യം കൂടിയാണ്. ആ കുരിശ് ക്രിസ്ത്യാനികളുടെ രക്ഷയാണ്, മാർഗമാണ്, ലക്ഷ്യവുമാണ്.